بسم الله الرحمن الرحيم. بهماني رايا سهودرن ماري سهودري ماري ارحم الراحمين آيا الله سبحانه وتعالى وداي ويثي ويلاكوغل ماني چوغندو انجي غري چوغندو متقين غلائي جيوكا نمند انوڑم پريفت ورورور تروڑم پرتتغ مائي وصيات چيو بيان الله رب العزتين പ്രതീക്ഷിച്ചു കൊണ്ടും അവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടും ജീവിക്കുക എന്നതാണ് തഖ്വയുടെ ഉള്ളടക്കം. നാം അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, വൈവിധ്യങ്ങളുള്ളതാണ്. ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനം. അള്ളാഹുവിനെ മുറുകെ പിടിച്ചു ജീവിക്കുവാൻ, അവനെ സൂക്ഷിച്ചു ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും നമ്മുടെ അമലു സ്വാലിഹാത്തുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇസ്ലാം സമഗ്രവും സന്തുലിതവുമായ ഒരു ദർശനമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും എല്ലാം ഇസ്ലാം എന്ന ദർശനത്തിന് പുറത്തല്ല, അകത്താണ്. വ്യക്തിയുടെ തന്നെ സാധാരണ രീതിയിൽ ജീവിത വിഭജനമാണ് ദുനിയാവിൽ നടത്തിയ വലിയൊരു അട്ടിമറി. അള്ളാഹുവിന്റെ ശത്രുക്കള് അഥവാ പ്രകൃതിയുടെ ശത്രുക്കള്, പ്രപഞ്ചത്തിന്റെ ശത്രുക്കള് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ജീവിതത്തിൽ നടത്തിയ വലിയ അട്ടിമറി മനുഷ്യന്റെ ജീവിതത്തെ വിഭജിച്ചു എന്നതാണ്. വിഭജിച്ച് ജീവിതത്തെ ഓരോ കമ്പാർട്ട്മെന്റുകളാക്കി മാറ്റി ഓരോന്നും അവർ കൈയടക്കി എന്നതാണ്. ആത്മീയത, ഭൗതികത, രാഷ്ട്രീയം, സാമ്പത്തികം, കല, കായികം, സാഹിത്യം എല്ലാത്തിനെയും വിഭജിച്ചു മാറ്റിവെച്ചു. വിഭജിച്ചു മാറ്റിവെച്ചിട്ട് ആത്മീയവാദി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. നല്ല ആത്മീയവാദിയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിരിയില്ല, കളിയില്ല, തമാശയില്ല, വിനോദങ്ങളില്ല, ഒന്നുമില്ല. അദ്ദേഹം ആത്മീയതയുടെ ഏതോ ഒരു രംഗത്തിങ്ങനെ വിചാരിക്കുന്ന ഒരാളായിട്ട് വരും. ഭൗതികവാദി എന്ന് പറഞ്ഞാൽ അയാൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത എല്ലാ സുഖാസ്വാദനങ്ങളും അനുവദനീയമാകുന്ന ഒരു കടിഞ്ഞാണുമില്ലാത്ത അവസ്ഥ. രണ്ട് എക്സ്ട്രീം എൻഡുകളിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെ കൊണ്ടുചെന്ന് നിർത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇസ്ലാം ഈ രണ്ട് എക്സ്ട്രീമിസത്തെയും നിരാകരിച്ചിട്ട് അതിന്റെ ഒരു മധ്യമ മാർഗം സ്വീകരിച്ചു. മനുഷ്യൻ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പ്രത്യക്ഷമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരിടത്ത്, സൂറത്തുൽ ഫുർഖാനിൽ, വഇദാ അംഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തടിക്കുകയുമില്ല, പിശുക്കുകയുമില്ല, അതിനിടക്ക് മിതമായ ഒരു മാർഗം സ്വീകരിക്കും. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു വിളിച്ചത് ഉമ്മത്തിൻ വസത്തൻ എന്നാണ്. മധ്യമമായ മാർഗമുണ്ട് എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ വിഭജിച്ചിട്ടില്ല എന്നതാണ്. എല്ലാവരും ജീവിതത്തെ വിഭജിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ വിഭജിക്കില്ല എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിൽ ആത്മീയതയും ഭൗതികതയും രണ്ട് സമാന്തര വരകളല്ല. ഇസ്ലാമിൽ ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒന്ന് സ്വർഗത്തിനുള്ളതും ഒന്ന് ദുനിയാവിനുള്ളതും അങ്ങനെയില്ല. ഇസ്ലാമില് ജീവിതത്തെ വിഭജിച്ച് കുറച്ച് അള്ളാഹുവിനുള്ളത്, കുറച്ച് സീസറിനുള്ളത്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും,
നിങ്ങൾക്ക് ദൈവത്തിന്റെ തൃപ്തി വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധനാലയങ്ങളുണ്ട്, സ്വകാര്യമായ ആരാധനാ ചടങ്ങുകൾക്കുണ്ട്. നിങ്ങൾക്ക് ജീവിതം വേണമെങ്കിൽ ചന്തയില്, അങ്ങാടിയില്, മാർക്കറ്റില്, കളിക്കളത്തില്, അവിടെയൊന്നും ഈ പറയപ്പെട്ട ആത്മീയത കടന്നു വരാത്ത ഇടങ്ങളാണ് അവിടെ എന്തുമാവാം. ഇങ്ങനത്തെ ഒരു വിഭജനം അള്ളാഹുവിന്റെ ദീനിലില്ല. ഇതിന് നിസ്കാരമുണ്ട്, ഇതിന് കായിക വിനോദവുമുണ്ട്, ഇതിന് നോമ്പുണ്ട്, ഇതിന് കലയും സാഹിത്യവും ആസ്വാദനവുമുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ എല്ലാ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന വരണ്ട ഒരു ജീവനില്ലാത്ത ഒരു ദർശനമായി ചിത്രീകരിക്കുക എന്നത് ചിലരുടെ ആവശ്യമാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതെല്ലാം നമുക്ക് ഹലാലാണ്. അള്ളാഹു അനുവദിച്ചതാണ് കൂടുതൽ, വിലക്കിയത് വളരെ കുറവാണ്. വിലക്കിയതൊക്കെ ഫവാഹിഷുകളെയാണ്, മ്ലേച്ഛതകളെയാണ്, അതിനെ റബ്ബ് വിലക്കി, ബാക്കി നീക്കി, ബാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലിന്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. എല്ലാം തിന്നാൻ പറഞ്ഞു, മാംസം ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ മാംസങ്ങള് വിരലിൽ എണ്ണാവുന്നതാണ്. അരുതുകളെ കുറിച്ച് അവിടെ എന്ത് ചെയ്തു? പറഞ്ഞു തന്നു, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആഹരിക്കാം. ഇല്ലേ, ഹലാലാണ് കൂടുതൽ, ഹറാം വളരെ കുറവാണ്. അള്ളാഹു ഹറാമാക്കിയ സംഗതികൾ വളരെ കുറവ്. നോ നോ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാഹു മനുഷ്യന് അനുവദിച്ചു തരികയാണ്. എന്നിട്ട് അനുവദിച്ചു തന്നതിന്റെ ഇടയിൽ തെറ്റിപ്പോകാത്ത രീതിയിൽ എന്ത് ചെയ്തു? ചിലതിനെ വിലക്കി വെച്ചു. അത് വളരെ എണ്ണത്തില് കുറവാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വതആല ഈ ജീവിതത്തെ, ഇസ്ലാം എന്നത് ജീവിതത്തെ ഒന്നായി കാണുകയും അതിനെ സന്തുലിതമായും സമഗ്രമായും കാണുകയും ചെയ്തു എന്നതാണ്. ഇസ്ലാമിലെ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ദുരനുഭവമൊന്നുമല്ല. ഒരു മുസ്ലിമായി ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ദുനിയാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാല് ഒരു ദുരനുഭവമല്ല, അതൊരാസ്വാദനമാണ്. മുസ്ലിം ജീവിതത്തെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ജീവിതത്തെ ആസ്വദിക്കണം. നമ്മൾ ജീവിതത്തെ ഒരു പെടാപ്പാടായിട്ട് ദുരനുഭവമായിട്ട് കൊണ്ട് നടക്കലല്ല. മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ആസ്വദിക്കലിലാണ് എന്ത് ചെയ്യും? അവന് മനസമാധാനം ഉണ്ടാവും. ആസ്വദിക്കണം അപ്പോഴാണല്ല. അല്ലാബി ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് എന്താ ചെയ്യണത്? മനുഷ്യന് ശാന്തതയും കുളിർമയും അനുഭവപ്പെടുക എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ദൈവസ്മരണ കൊണ്ട്, റബ്ബിനെ കുറിച്ചുള്ള ദിക്റ് കൊണ്ട് മനുഷ്യന് ശാന്തതയും കുളിർമയും റാഹത്തും സ്വസ്ഥതയും അനുഭവപ്പെടുക എന്നതാണ്. ഇതൊരു ദുരനുഭവമല്ല ജീവിതം. ജീവിതത്തെ ഒന്നായി കണ്ടിട്ട് മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വ്യക്തിയുടെ സ്വകാര്യ ആത്മീയ ഭാവങ്ങൾ മുതൽ അവന്റെ സെക്സും അവന്റെ ശരീരവും അവന്റെ ശരീരത്തിന്റെ വളർച്ചയും അവന്റെ ബുദ്ധി അവന്റെ മനസ്സ് ഇതെല്ലാത്തിനെയും ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും പരിഗണിച്ചിട്ടില്ലേ? നമ്മുടെ ശരീരത്തോടുള്ള നമ്മുടെ ബാധ്യത എന്താ? എന്താ ശരീരത്തോടുള്ള ബാധ്യത? രാവിലെ ഓടാൻ പോകുന്നവൻ, നടക്കാൻ പോകുന്നവനെ കുറിച്ച് ഒരു നല്ലൊരു ഒരു വിനോദത്തിൽ ഒരു കളിക്കാൻ രാവിലെ ഒന്ന് ശരീരത്തിന്റെ കായിക പുഷ്ടിപ്പെടലിന് വേണ്ടി ഒന്ന് കളിക്കുന്നവനെ കുറിച്ച് നമ്മളൊരു ശുദ്ധ ആത്മീയവാദി എന്ത് പറയും? എന്തിനാണിത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിൻ ആരാണെന്ന് ചോദിച്ചു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുഅ്മിൻ ആരാണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്, നല്ല കരുത്തുള്ള മുഅ്മിൻ, നല്ല സിക്സ് പാക്ക് ഉള്ള മുഅ്മിൻ, ശരീരത്തിന് ആരോഗ്യമുള്ള മുഅ്മിൻ. അൽ മുഅ്മിനുൽ ഖവിയ്, ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. റസൂലുള്ള പറഞ്ഞതാ, നല്ല ആരോഗ്യമുള്ള വിശ്വാസി, കരുത്തുള്ള വിശ്വാസി, ദുർബലനായ വിശ്വാസിയെക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ് ഉത്തമനാണ്. എന്തായി പറഞ്ഞത്? ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്. അപ്പൊ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്താഗതി എന്തായിരിക്കണം?
ഈ നാട്ടിലെ മറ്റാരും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടവൻ ആരാ സഹോദരങ്ങളെ? ജീവിതശൈലി രോഗങ്ങളില്ലാത്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത, ഷുഗർ ഇല്ലാത്ത, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണമെന്ന് വിചാരിക്കേണ്ട ഒന്നാമത്തെ കൂട്ടരാരാ? നമ്മളല്ലേ, ഉമ്മത്തല്ലേ. എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് എന്തിനാ? അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഞാൻ നല്ല ആരോഗ്യവാനായിരിക്കുമ്പോ എന്നെ അല്ലാഹു, ഞാൻ ദുർബലനായിരിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടുമെന്ന ബോധം വിശ്വാസിക്കുണ്ടാവുക എന്നതല്ലേ? അത് ദീനിൽ വല്ലതുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, എന്തിനാ? കളിക്കാൻ, ഓട്ടമത്സരം നടത്താൻ. അന്നത്തെ മത്സര ഇനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കും. കളിയും ചിരിയുമുണ്ട് ഇസ്ലാമിൽ. ഇതൊരു വരണ്ട ദർശനമല്ല. അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞില്ലേ, ഇനി പള്ളി വരുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, പടച്ചതമ്പുരാൻ പള്ളിയിലേക്ക് ആളുകളോട് വരാൻ പറഞ്ഞു. പള്ളിയിലേക്ക് അങ്ങനെ പോവും? പള്ളിയിലേക്ക് വിശ്വാസി വരേണ്ട കോല അള്ളാന്റെ ഇഷ്ടം എന്താണെന്നറിയോ? യാ ബനിയാദം, അല്ലയോ വിശ്വാസി ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ ഖുദൂ സീനതകും. എന്താ ഈ പറഞ്ഞത്? നല്ല ഭംഗിയോടുകൂടി പള്ളിയിലേക്ക് വരാൻ. സീനത്ത്, നിങ്ങൾ നല്ല ഒരുങ്ങി ഇണങ്ങി റെഡിയായിട്ട് പള്ളിയിലേക്ക് വരിക. പള്ളിയിലേക്ക് വരുന്നത്, പള്ളിയിൽ വരുമ്പോഴാണ് നമ്മൾ ചായം പൂശേണ്ടത് അല്ലേ? നമ്മുടെ ഭംഗിയുള്ള വസ്ത്രം, വെടുപ്പില്, വൃത്തിയില്, സൗന്ദര്യത്തില്, എനിക്കുള്ള സൗന്ദര്യം. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹങ്കാരികളുടെ കാര്യം പറഞ്ഞു. അഹങ്കാരികളുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ സഹാബിമാര് ചോദിച്ചു, ഒരാള് ഈ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണോ ഈ പറഞ്ഞത് റസൂലേ? ഒരാൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തിന് അയാളെ അടയാളപ്പെടുത്തുന്നതിനെ കുറിച്ചാണോ ഈ പറഞ്ഞത് റസൂലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. എന്താ അള്ളാഹ്? ആരാ? ആരാ? ഇന്ന അല്ലാഹ ജമീലുൻ, അള്ളാഹ് നല്ല സുന്ദരനാണ്. യുഹിബ്ബുൽ ജമാല, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്, പോട്ടെ, പള്ളിയിലേക്ക് വരുമ്പോ പറഞ്ഞത് മസ്ജിദിലേക്ക് വരുമ്പോ അണിഞ്ഞൊരുങ്ങി വരണം അല്ലേ? നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഹാജരാവാൻ വേണ്ടി ഒരാൾ പോവാൻ, എങ്ങനെയാ പോവുക? എന്തൊക്കെ ഒരുക്കം നടത്തും? ഒരൊറ്റ ലക്ഷ്യമുണ്ട്, എന്റെ പേഴ്സണാലിറ്റി അതിന്റെ തികവിലും മികവിലും ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ഒരുങ്ങിയാ വരണത്. ഇതെവിടേക്കാ വരണത്? എന്നെ സൃഷ്ടിച്ച സൗന്ദര്യത്തിന്റെ തികവായ റബ്ബ് സുബ്ഹാനഹു വതആല, പൂർണ്ണരിൽ പൂർണ്ണരായ അല്ലാഹു, ജമാലിന്റെ പൂർണ്ണത റബ്ബ് സുബ്ഹാനഹു വതആല, അവന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുന്നത് അണിഞ്ഞൊരുങ്ങി ഭംഗിയായിട്ട് പള്ളിയിലേക്ക്. നമസ്കാരത്തിന്റെ ആരാധനയുടെ കാര്യം പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ടോ? കുലു വഷറബു, തിന്നുക കുടിക്കുക. വല തുസ്രിഫു, പക്ഷെ എന്തുണ്ട്? മിതമായൊരു വഴിയുണ്ട്. അതിരി കവിക്കിടിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അതിരി കവിയുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയുമില്ല. എന്നിട്ട് റബ്ബ് ചോദിക്കാൻ, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബീന മിന റിസ്ഖ്, ആരാണ് ഹറാമാക്കിയത്? സീനത്തല്ലാഹ് അല്ലതീ അഖ്റജ ലിഇബാദിഹി, അള്ളാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി സൃഷ്ടിച്ച സൗന്ദര്യത്തെ, ഭംഗിയെ ഹറാമാക്കിയവനാരാൻ? അപ്പൊ സൗന്ദര്യാസ്വാദനം എന്നത് ഇസ്ലാമിലുണ്ടോ? ഭംഗി ഉണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കലാ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്, ഈ മഹാപ്രപഞ്ചത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചത്? റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ മനോഹരമായ ദൃശ്യം ഏതാ സഹോദരങ്ങളെ? പുലർകാല വേളയിലെ കിഴക്കൻ ചക്രവാളത്തിലെ ഉദയാർക്കന്റെയും
ആ ചക്രവാളത്തിന്റെയും മനോഹാരിത ഏതൊരു കലാകാരൻ ക്യാൻവാസിലേക്ക് ആവിഷ്കരിച്ചാലും അതുപോലെ പൂർണ്ണമാവുമോ? നിങ്ങൾ ഈ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ അസ്തമയ സൂര്യന്റെ ശോഭ പോലൊരു ശോഭയും ഭംഗിയും ഉണ്ടോ? ഈ പച്ചപ്പിനെ, ഈ ഹരിതാഭയെ, ഈ കളകളം പൊഴിക്കുന്ന അരുവികളെ, ഇതെല്ലാം വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തിന്റെ വർണ്ണനകൾ എന്താ സഹോദരങ്ങളെ? സൗന്ദര്യത്തിന്റെ തികവല്ലേ ഖുർആൻ സ്വർഗത്തെ വിവരിച്ചിരിക്കുന്നത്? ഭംഗിയുടെയും സൗന്ദര്യത്തിന്റെയും തികവാണ് റബ്ബു സുബ്ഹാനഹു വതആല വെച്ചത്. എന്ന് മാത്രമല്ല, ഖുർആനിലെ ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിന്റെ ഭംഗി ഒന്ന് മാനത്തേക്ക് നോക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാനത്തേക്ക് നോക്കാൻ അഫലം യന്ദുറൂ ഇല സമാ, ആകാശത്തേക്കൊന്ന് നോക്കുക, ഫൗഖഹും അവരുടെ മുകളിലുള്ളത്, കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചത്, വസയ്യന്നാഹ, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചിരിക്കുന്നത് ഒന്ന് കാണാൻ, ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നതെന്ന് കാണാൻ അല്ലാഹയാണ് വിളിക്കുന്നത്. വമാ ലഹാ മിൻ ഫുറൂജ്, ഒരു വിടവും ഒരു അപൂർണതയുമില്ലാത്ത രീതിയിൽ, ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ് വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. നോക്കിയേ, ആകാശ ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു, വസവ്വറക്കും, നിങ്ങളെ രൂപപ്പെടുത്തി, നമ്മളുടെ രൂപം, നമ്മളുടെ രൂപത്തെക്കുറിച്ച് അല്ല പറഞ്ഞത്, ഫഅഹ്സന സുവറക്കും, ഏറ്റവും മനോഹരമായി നിങ്ങളെ രൂപപ്പെടുത്തി. എന്തൊരു ഭംഗിയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ, നമുക്ക് പരസ്പരം കാണാൻ, ഓരോന്നിനും ഭംഗി വെച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഇത് അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, സൃഷ്ടിപ്പിനെ മുഴുവനും മനോഹരമാക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലേ? ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല ഇതെല്ലാത്തിനെയും മനോഹരമായി സൃഷ്ടിച്ചു വെച്ച് വിശുദ്ധ ഖുർആനിലെ കന്നുകാലികളെ കുറിച്ച് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. വല്ലനാമ ഖലഖഹ ലക്കും ഫീഹാ ദിഫുഉൻ വമനാഫിഉ വമിൻഹാ തൗകുലൂൻ. ഈ കന്നുകാലികൾ ഇങ്ങനെ കൂട്ടത്തോടെ പോവുമല്ലോ, കന്നുകാലികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം, അതിൽ നിങ്ങൾക്ക് പിന്നെ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. കൂട്ടത്തിൽ പറഞ്ഞെന്താണെന്നറിയോ, രാവിലെയും വൈകുന്നേരവും ഈ കാലിപ്പറ്റങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്നത് കാണുമ്പോ, വലക്കും ഫീഹാ ജമാലുൻ, എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് കാണാൻ. ആരോടാ? അല്ലാഹ് പറയുന്നതാണ്, എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്കിത് കാണുവാൻ എന്നത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. പ്രപഞ്ചത്തിൽ അല്ലാഹു സസ്യജാലങ്ങളെ, ഈ പിന്നെ ഒട്ടകത്തെ, കഴുതയെ, ഇങ്ങനെ തുടങ്ങിയുള്ള ജീവികളെ മുഴുവൻ, അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? വസീനതൻ, അത് നിങ്ങളെ ചുമക്കൊന്ന് മാത്രമല്ല, അതിലൊരു ഭംഗിയുണ്ട്. ഈ ആനച്ചന്തം എന്ന് പറയുന്നത് നോക്കി നിൽക്കാൻ കൗതുകമുണ്ട്, നിങ്ങൾക്കതിൽ ആസ്വാദനവുമുണ്ട്, നിങ്ങൾക്കതിൽ ആസ്വാദനവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅക്കുലൂ മിൻഹു ലഹ്മൻ ത്വരിയ. കടലിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, കടലിന് നിങ്ങൾക്ക് നല്ല ഒന്നാം തരം ഭക്ഷണമുണ്ട്. അതിന്റെ അകത്ത് നിന്നാണ് മുത്തും പവിഴവും രത്നങ്ങളും, അതിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾ ധരിക്കുവാൻ ആഭരണങ്ങൾ ഉണ്ടാക്കും എന്നും അല്ലാഹു പറയുന്നു. പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ചാല്, വിശുദ്ധ ഖുർആനിന്റെ വർണ്ണനകൾ, ഇസ്ലാം എന്നത് അരസികമായ, ഒരാസ്വാദനവുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഒന്നല്ല. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട പാരായണമേതാ? ഈണത്തില് മനോഹരമായി സംഗീത സാന്ദ്രമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അല്ലേ? നല്ല കാരികള്, നല്ല മനോഹരമായ ശബ്ദത്തില്, ഈണത്തില് അതിന്റെ പാരായണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ലേ? അപ്പൊ ഇസ്ലാം എന്നത് നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ ആ സമൂഹത്തിന്റെ മുമ്പില് സമർപ്പിച്ചതെന്താ? സാഹിത്യ നിപുണന്മാരുടെ മുമ്പിൽ, അവര് കൊണ്ടുവന്ന അവരുടെ മുമ്പിലുള്ള ഭാഷാ സാഹിത്യ ശാസ്ത്രങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സാഹിത്യ, നിങ്ങൾ കവികളാണോ എങ്കിൽ കൊണ്ടുവാതാ ഇതുപോലൊരെണ്ണം.
നിങ്ങളുടെ കയ്യിൽ ഭാഷാശാസ്ത്രമുണ്ടോ, സാഹിത്യമുണ്ടോ, കഥയുണ്ടോ, കൊണ്ടുവാ. അഹ്സനൽ ഖസസ് ദൈദാൻ ഇല്ലേ. ഇങ്ങനെ പറഞ്ഞു വന്ന സംഭവം അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് കേവലം ആരാധനകൾ മാത്രമല്ല, അത് നമ്മുടെ ശരീരം പ്രധാനമാണ്. നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കണം, നമ്മുടെ മനസ്സിന്റെ സന്തോഷമുണ്ടാവണം. ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ഇതിപ്പോ പറയാൻ കാരണം, രണ്ട് എക്സ്ട്രീമെന്റുകളിൽ ലോകത്തൊന്ന് എല്ലാത്തരം ആസ്വാദനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യനെ ഒരുതരം വരണ്ട ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗം, മറുഭാഗത്ത് മനുഷ്യനെ എല്ലാത്തിൽ നിന്നും വലിച്ച് പറിച്ചു മാറ്റി ആഭാസങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ രണ്ടിന്റെയും നടുക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നോക്കൂ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനത്തിൽ ഇതിനൊക്കെ വല്ല സ്ഥാനവുമുണ്ടോ? ലോകത്ത് ഫുട്ബോൾ കളി തുടങ്ങും, ഫുട്ബോൾ മാമാങ്കം, വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും? കളി കാണല് ഹറാമോ ഹലാലോ ചർച്ചയിലായി. ഒരു വിനോദത്തെയും ഇസ്ലാം ഹറാമാക്കിയിട്ടില്ല എന്നല്ല, നല്ല കായികക്ഷമതയുള്ള ലോകത്തിന്റെ നമ്പർ വൺ നല്ല കളിക്കാര് മുസ്ലിംകളാവണമെന്ന് ആഗ്രഹം നമുക്കുണ്ട്. നല്ല കളിക്കാര്, നമ്മൾ അതിലൊന്നിലും പിന്നിലല്ല, ആവണ്ടേ? പക്ഷെ കളിയെ, മാമാ കളികളെ മുഴുവനും എന്ത് ചെയ്യും? അതിന്റെ മുഴുവൻ നന്മയും ഊറ്റിയെടുത്ത് വികലമാക്കി മാറ്റും. ഗാലറികൾ തിളക്കും. എങ്ങനെ തിളക്കും? അതില് തുണിയുടുക്കാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിലേ കളി കളിയാകൂ എന്ന് വിചാരിക്കുന്നിടത്ത് കളിയെ കാര്യമായി ഗൗരവമായ കളി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണ്ടേ? മുസ്ലിം സമൂഹം കളിയെ മുഴുവൻ ആളുകൾ കൊണ്ടുപോയി, പാശ്ചാത്യം കൊണ്ടുപോയി. അവനൊരു കളിരീതിയുണ്ട്, അത് മദ്യത്തിൽ മുങ്ങിയതാണ്, അത് ലഹരിയിൽ മുങ്ങിയതാണ്, അത് സ്വവർഗരതിയിൽ മുങ്ങിയതാണ്, അത് നഗ്നതയിൽ ആറാടുന്നതാണ്. അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെയല്ലാതെയും കളിക്കാം, കായിക വിനോദങ്ങളിൽ ഏർപ്പെടാമെന്ന് കാണിക്കണ്ടേ? ഇസ്ലാമിന്റെ കളി കായിക വിനോദം നോക്കൂ. പന്തടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സഹതാരം ഒരു ഗോളടിച്ചു കഴിയുമ്പോൾ ആരവത്തോടെ ഗാലറികൾ ഗോളടിച്ച കളിക്കാരന് വേണ്ടി ആരവങ്ങൾ ഉയർത്തുമ്പോൾ കളിക്കുന്ന ഒരാളുടെ തല മണ്ണിൽ സുജൂദില് വീണുകിടക്കും. സുജൂദില് വീണുകിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് അത്ഭുതത്തോടെ സഹകളിക്കാരൻ നോക്കും. പിന്നൊരിക്കൽ ആ മനുഷ്യൻ അയാളുടെ അനുഭവം പറയുന്നത്, ഞാൻ ആദ്യമായി പരിചയപ്പെട്ട ഒരു മുസ്ലിം ഈ സലാഹാണ്. അതിനു മുമ്പ് എനിക്ക് മുസ്ലിമിനെ ഇടപഴകിയ ഒരു മുസ്ലിം അതാണ്. എന്റെ മുസ്ലിം അറിവ്, എന്റെ ഇസ്ലാം അറിവ് എന്നത് ഇസ്ലാം വിരുദ്ധ പ്രബോധന പ്രോപ്പഗണ്ടകളുടേതാണ്. പക്ഷെ ഞാൻ അനുഭവിച്ച മുസ്ലിം, അയാൾക്ക് വേണ്ടി ഗാലറികൾ ആർത്തിരമ്പുമ്പോൾ ഈ മനുഷ്യൻ എന്താണ് മണ്ണിൽ നെറ്റിചായിച്ചു കിടക്കുന്നത്? അയാൾ സുജൂദിലാണ്. ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ എന്റെ റബ്ബിനെ സ്തുതിച്ചതാണ്. അവിടെ നിന്നാണ് ഇസ്ലാമിലേക്കുള്ള വഴി. ഇസ്ലാമിലേക്കുള്ള വഴി അല്ലേ നോട്ടിംഗ്ഹാം ക്ലബിന്റെ ടിക്കറ്റ് ഹോൾഡർ ബെൻ ഫോർഡിന്റെ ഇസ്ലാമിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുന്നത് ഈ ഫുട്ബോൾ മൈതാനത്തിലെ ഒരു കളിക്കാരന്റെ ജീവിതത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ കളിക്കും വിനോദത്തിനും ഒരു നന്മയിലേക്ക് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒരു വഴിയും കൂടെ ഉണ്ടല്ലോ. എന്താണ് പ്രശ്നമെന്ന് മോർഗൻ ഫ്രീമാൻ എന്ന കറുത്ത വർഗക്കാരനായ അമേരിക്കൻ നടൻ, അദ്ദേഹം ലോകകപ്പിന്റെ വേദിയിലേക്ക് വരുമ്പോൾ അതിന്റെ മുമ്പിൽ കാണുന്നത് അവിടെ നഗ്നതയില്ലാത്ത ഒരാവിഷ്കാരത്തെ കാണിക്കാൻ പറ്റുമോ? അത്ഭുതത്തോടെ നോക്കി നിൽക്കും മരയ്ക്കു കീഴെ മുരടിച്ചുപോയ ഗാനിമുൽ മുഖ്താർ. കളിക്കു മുമ്പേ ഒരുപാട് കളി തുടങ്ങിയല്ലോ. ഇസ്ലാമോ ഫോബിയ കളിക്കളത്തിലേക്ക് പന്തുരുളുന്നതിനു മുമ്പേ ആർത്തിരമ്പിയതാണല്ലോ. എന്തെല്ലാം എൽ ജി ബി ടി ടീമിന്, അതിന്റെ പ്രകാശനത്തിന്, ഞങ്ങൾക്ക് വെള്ളമടിക്കണം അവിടെ സൗകര്യമുണ്ടോ, ഞങ്ങൾക്ക് സ്വവർഗരതി അവിടെ സൗകര്യമുണ്ടോ, എന്തൊക്കെയായിരുന്നു വന്ന് കവേറിയപ്പോഴെന്താണ് പ്രശ്നമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഈ പാതി ശരീരം മാത്രമുള്ളൊരു മനുഷ്യൻ
ലോകത്തിന്റെ മുഴുവൻ നെറുകയിലേക്ക് ഉയർന്നു കയറി നിന്നിട്ട് ആരോടാ ഈ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. കറുത്തവനും വെളുത്തവനുമില്ലാത്ത എന്താ ലോകത്തിന്റെ പ്രശ്നം? ഈ വംശീയതയാണ് ഹേ പ്രശ്നം. മനുഷ്യനെ ഒന്നായി കാണാൻ പറ്റുന്നില്ല, കളിക്കളത്തിലും പറ്റുന്നില്ല, കളിക്കളത്തിന് പുറത്തും പറ്റുന്നില്ല. ആരോടാണിത് പറയുന്നത്? ഈ പറഞ്ഞു കേട്ട മനുഷ്യനപ്പോൾ ഓർത്തിരിക്കണം ഒരാളെ, അരയാൾ. മെൽബൺ ഒളിമ്പിക്സിൽ നിന്ന് സ്വർണമെഡലും വാങ്ങി സ്വന്തം രാജ്യത്തേക്ക് അത് കഴുത്തിലിട്ട് സ്വന്തം രാജ്യത്തേക്ക് അമേരിക്കയുടെ അഭിമാനം ആകാശത്തോളം ഉയർത്തി വന്നിട്ട് ആ മെഡലും കഴുത്തിൽ തൂക്കി വന്നിട്ടാണല്ലോ ഹോട്ടലിലേക്ക് കയറി ചെന്നത്. എന്തൊരു നെഞ്ചുവിരിപ്പോടുകൂടിയാണ് കാഷ്യസ് ക്ലേ അങ്ങ് കയറി ചെന്നത്. പക്ഷെ ബോർഡെന്താ? കറുത്തവനും പട്ടിക്കും പ്രവേശനമില്ലാത്ത ഇടമാണ് എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടില്ലേ? അങ്ങനെയല്ലേ ഓഹിയോ നദിയുടെ ആഴങ്ങളിലേക്ക് ഈ മെഡൽ വലിച്ചെറിഞ്ഞത്? മോർഗൻ ഫ്രീമാൻ വീണ്ടും ഓർത്തിട്ടുണ്ടാവും, 2018 വെള്ള പോലീസുകാരന്റെ ബൂട്ടിന്റെ അടിയിൽ കഴുത്തുകൊടുത്ത് പിടഞ്ഞു പിടഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് മരണത്തിന് കീഴടങ്ങിയ ജോർജ് ഫ്ലോയിഡിനെ കുറിച്ച് ഇല്ലേ? ലോകത്തോട് ഇസ്ലാമിന് ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളാണ് എന്ന് പറയും. നമ്മളുടെ കലയും പറഞ്ഞു വന്നത്, നമ്മളുടെ കലയും നമ്മളുടെ കളിയും മനുഷ്യനെ എന്തിലേക്ക് പ്രചോദിപ്പിക്കും? നന്മയിലേക്ക്, വഴിത്തിരിവിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. അള്ളാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങളുടെ കളി കണ്ട് നിങ്ങളുടെ കുടും നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ മൈതാനവും തമ്മിൽ ഇസ്ലാമിന് വേർതിരിവില്ല. നിങ്ങളുടെ പള്ളിയും നിങ്ങളുടെ മസ്ജിദും നിങ്ങളുടെ മൈതാനവും തമ്മിൽ ഇസ്ലാമിന് വേർതിരിവില്ല. അത് രണ്ടിടത്തും മുസ്ലിമിന്റെ പ്രതിനിധാനം ഉണ്ടാവണം. ആ പ്രതിനിധാനം മാനവികതയുടെയും നന്മയുടെയും ഖൈറിന്റെയും പ്രതിനിധാനമാണ്. ആഭാസങ്ങളുടെ ലോകത്ത് ആഭാസമില്ലാത്ത മാന്യമായ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കുവാൻ ഉമ്മത്തിന് സാധിക്കണം. കളിമൈതാനങ്ങളിൽ മത്സരിക്കേണ്ടത് അതിനപ്പുറത്തേക്ക്. അതിനെ ഒരാൾ ഒരു മീറ്റർ തുള്ളുമ്പോ നമ്മൾ ഒരു മീറ്റർ തുള്ളിയാൽ പോരെ, 2 മീറ്റർ തുള്ളണമെന്ന് പറയുന്ന ആഭാസത്തിലെ മത്സരമല്ല. ഏതാകതുകൊണ്ടാണല്ലോ ആഘോഷങ്ങളും ഇസ്ലാമിലെ ആഘോഷവും ആരാധനയും തമ്മിൽ വേർതിരിവില്ല. ആഘോഷവും ആരാധനയും തമ്മിൽ വേർതിരിവില്ല. ചിരിക്കാം, ചിരിക്ക് പരിധിയുണ്ട് ഇല്ലേ? എല്ലാത്തിനുമുണ്ട് പരിധി. ഭക്ഷണം കഴിക്കാം, ഭക്ഷണത്തിന് പരിധിയുണ്ട്. ആരാധന നിർവഹിക്കാം, ആരാധനയിലും എന്തുണ്ട്? പരിധിയുണ്ട് ഇല്ലേ? പരിധിവിട്ട ആരാധന, പരിധിവിട്ട കളിയല്ലാത്തതുപോലെ, പരിധിവിട്ട വിനോദമില്ലാത്തതുപോലെ, പരിധിവിട്ട കലയില്ലാത്തതുപോലെ, പരിധിവിട്ട ഭക്ഷണമില്ലാത്തതുപോലെ, പരിധിവിട്ട നിസ്കാരവുമില്ല ഇസ്ലാമിൽ അല്ലേ? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചെന്ന് പ്രവാചകന്റെ ഭാര്യയോട് മുത്ത് റസൂൽ എങ്ങനെയാന്ന് ചോദിച്ചപ്പോ റസൂലിന്റെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എല്ലാത്തിനെ കുറിച്ച് ചോദിച്ചറിയ, ആരാധനകളെ വിക്രുകളെ ചോദിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായോ പിന്നെ മുത്ത് റസൂലിന് അതൊക്കെ മതി, അള്ളാഹ് മുഴുവൻ പുറത്തു കൊടുത്തിരിക്കല്ലേ, റബ്ബ് മുഴുവൻ പുറത്തു കൊടുത്തിരിക്കുന്ന മുത്ത് റസൂലിന് അത് മതി, ഒന്നും പുറത്തു തരാത്ത മഴസൂമല്ലാത്ത പച്ചപ്പാപങ്ങളായ പാപികളായ നമുക്ക് ഇത് മതിയോ? ന്യായമാണ് അവരുടെ തോന്നല്. തിരിച്ചു വന്നിട്ട് പറഞ്ഞെന്താ, ഇനി രാത്രി മുഴുവൻ ഉറങ്ങൂല, നിസ്കാരത്തോട് നിസ്കാരം, നിസ്കരിക്കൽ തന്നെ. മറ്റൊരാള് പകല് മുഴുവൻ, ഇനി ജീവിതകാലം മുഴുവൻ എല്ലാ പകലും നോമ്പ്, അള്ളാന്റെ അടുത്തൊന്ന് സ്വർഗം കിട്ടണേ. മറ്റൊരാള് പറഞ്ഞു ഇനി എനിക്ക് കുടുംബജീവിതമില്ല, ഭാര്യ മക്കള് തൊന്തരവ് ഒന്നുമില്ല, റബ്ബിന്റെ അടുത്ത് റബ്ബിന്റെ മുമ്പിലെ സാഷ്ടാംഗം ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ആരാധന കാര്യങ്ങള് വേറൊന്നുമില്ല. എന്താ റസൂല് പറഞ്ഞത്? മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഞാൻ നിസ്കരിക്കേണ്ട നിസ്കാരം ഒഴിവാക്കണുണ്ട്,
ഞാൻ നോമ്പ് എടുക്കേണ്ട നോമ്പ് പിടിക്കാത്തണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഭാര്യയോടുള്ള കടമകളുണ്ട്, എന്റെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടെന്താ അതിരു കവിയരുത്. ജൂതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ച് പറഞ്ഞ ഭർത്താൻ എന്താ, ലാ തഗ്ലു ഫീ ദീനിക്കും, ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിരു കവിയരുത്. അതിരു കവിയരുത്, അതിരു കവിച്ചിലും ഒന്നിലും പറ്റൂല. അതിപ്പോ ആരാധനയിലാണെങ്കിലും കളിയിലാണെങ്കിലും. അതുകൊണ്ടല്ലേ റസൂല് പറഞ്ഞു സ്നേഹിക്കാം, നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷെ വീരാരാധന പറ്റൂല. സ്നേഹിച്ചോളൂ, വീരാരാധന പറ്റൂല. സ്നേഹിക്കാമെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നല്ലതാരാ? സ്നേഹം, സ്നേഹത്തിന്റെ ഭൂമിയിൽ ദുനിയാവിൽ നമുക്കൊരാളെ സ്നേഹിക്കാമെങ്കിൽ അങ്ങേ അറ്റത്തെ സ്നേഹം വേണ്ടതാരോടാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പാപ്പയെക്കാളും മക്കളെക്കാളും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളെക്കാളും എന്നെ സ്നേഹിക്കാതെ നിങ്ങളാരും വിശ്വാസിയാവൂലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനേക്കാളും വലിയ സ്നേഹമില്ലല്ലോ. പക്ഷെ ഒരിക്കലും റസൂല് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. സ്നേഹവും ഇഷ്ടവും വഴിവെച്ചിട്ട് എന്തായി? ആരാധനകളായി, ആരാധനയായി, വീരാരാധനയായിട്ട് മാറുന്ന ഒരു സ്നേഹത്തെ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം സന്തുലിതമായ ബാലൻസ് ചെയ്യപ്പെട്ട ഒന്നാണ്. നമുക്ക് കളിയുണ്ട്, നമുക്ക് നമസ്കാരമുണ്ട്. കളി ഒഴിവാക്കണ നമസ്കാരവുമില്ല, നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ള കളിയുമില്ല. ഇല്ലേ, കളിക്കേണ്ട സമയത്ത് കളിക്കും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഭക്ഷണത്തോട് ആർത്തിയുണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കാൻ പറഞ്ഞതാണ് ഇസ്ലാം. ഇല്ലേ, അപ്പൊ ഓരോന്നിനും അതിന്റെ സമയമുണ്ട്, ഓരോന്നിനും അതിന് ക്ലിപ്തമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ഗൌരവഭാവം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മളുടെ ഐഡന്റിറ്റി എന്നത് മറന്നുപോകരുത്, മറന്നുപോകരുത്. അതാണ് വൈദാ അംഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുമ്പോ അവർ ധൂർത്തന്മാരല്ല, അവർ പിശുക്കന്മാരല്ല, അവർ മധ്യമ മാർഗമാണ്. ഈ മധ്യമ മാർഗം ചെലവഴിക്കലിൽ മാത്രമല്ല ഖുതുബ പ്രഭാഷണം. ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.